ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ അക്കാദമി. മാസ്റ്റർ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് റൂട്ട് ടെസ്റ്റിനെ കുറിച്ചാണ്. റൂട്ട് ടെസ്റ്റ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു വരുന്നത് ഒരു ഇൻഫൈനൈറ്റ് സീരീസ് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനുള്ള ടെസ്റ്റുകളെ കുറിച്ചാണ്. അതിൽ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് റേഷ്യോ ടെസ്റ്റിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് റൂട്ട് ടെസ്റ്റിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ എന്താണ് റൂട്ട് ടെസ്റ്റ് എന്നും അതുവഴി എങ്ങനെയാണ് നമുക്കൊരു ഇൻഫൈനൈറ്റ് സീരീസ് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ റൂട്ട് ടെസ്റ്റ് പറയുന്നതാണ്, ലെറ്റ് സബ്മേഷൻ ഐ ഈക്വൽ ടു 1 to ∞ എ എൻ. ഒരു ഇൻഫൈനൈറ്റ് സീരീസ് ആണിത്. ഇൻഫൈനൈറ്റ് സീരീസ്, ഈ ഇൻഫൈനൈറ്റ് സീരീസ് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് റൂട്ട് ടെസ്റ്റ് വഴി എങ്ങനെയാണ് നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇഫ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി, സോറി ഇവിടെ എൻ ഈക്വൽ ടു 1 to ∞ എന്നാണ് ഇൻഫൈനൈറ്റ് സീരീസ്. ഓക്കെ, അപ്പോൾ സപ്പോസ് ദ കണ്ടീഷൻ ഈസ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് എ റേസ് ടു എൻ ഓൾ റേസ് ടു 1/n ഈക്വൽ ടു എൽ, ദാറ്റ് ഈസ് എൽ മീൻസ് എ കോൺസ്റ്റൻ്റ്. ഓക്കെ, കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അടുത്ത് ഇനി കണ്ടീഷൻ ഉള്ളത് എന്ന് വെച്ചാൽ കോൺസ്റ്റൻ്റ് ലെസ് ദാൻ 1 ആണെങ്കിൽ ഈ ഇൻഫൈനൈറ്റ് സീരീസ് കൺവേർജൻ്റ് ആണ്. ഓക്കെ, സപ്പോസ് എൽ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ തന്നിരിക്കുന്ന സീരീസ് ഡൈവേർജൻ്റ് ആണ്. The third condition is, if L equal to 1, then the given series, that is infinite series is, sorry, L equal to 1 ആണെങ്കിൽ നമുക്ക് ഈ ടെസ്റ്റ്, that is root test is inconclusive. Inconclusive. ഓക്കെ, അപ്പോൾ ഇതാണ് root testലൂടെ പറയുന്നത്. അതായത് നമുക്കൊരു സീരീസ് തന്നിട്ടുണ്ടായിരിക്കും, സമ്മേഷൻ N equal to 1 to ഇൻഫിനിറ്റി എ ഇൻ, അതാണ് ഇൻഫൈനൈറ്റ് സീരീസ്. അപ്പോൾ റൂട്ട് ടെസ്റ്റിൽ പറയുന്ന കണ്ടീഷൻ ഇതാണ്, ഇഫ് ലിമിറ്റ് ആൻഡ് ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ ഓൾറേസ് 1/n ഈക്വൽ ടു എൽ, ദാറ്റ്സ് എ കോൺസ്റ്റൻറ്റ്, ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റ് ലെസ് ദാൻ 1 ആണെങ്കിൽ തന്നിരിക്കുന്ന ഇൻഫൈനൈറ്റ് സീരീസ് കൺവേർജൻ്റ് ആണ്. ലെസ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ തന്നിരിക്കുന്ന ഇൻഫൈനൈറ്റ് സീരീസ് ഡൈവേർജൻ്റ് ആണ്. ഇനി അല്ല, നമ്മൾ ഈ ലിമിറ്റ് കാണുമ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്ന എൽ എന്ന കോൺസ്റ്റൻറ്റ് ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് റൂട്ട് ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആണ്. അതായത് റൂട്ട് ടെസ്റ്റ് ഉപയോഗിച്ചാണ് നമുക്ക് ഈ ഇൻഫൈനൈറ്റ് സീരീസ് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സീരീസ് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, ഇനി നമുക്ക് റൂട്ട് ടെസ്റ്റ് വെച്ചുള്ള ഒരു പ്രോബ്ലം നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. അതായത് സബ്മേഷൻ എൻ ഈക്വൽ ടു 1 to ∞ 2 raised to 1/n² തന്ന ഈ തന്നിരിക്കുന്ന ഇൻഫൈനൈറ്റ് സീരീസ് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ നമുക്ക് റൂട്ട് ടെസ്റ്റിലൂടെ നമുക്ക് പറയാൻ പറ്റണം. അപ്പോൾ ഇതാണ് തന്നിരിക്കുന്ന സീരീസ്. ഓക്കെ, ഈ തന്നിരിക്കുന്ന സീരീസിനെ ഞാൻ എ എൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മൾ റൂട്ട് ടെസ്റ്റിൽ കണ്ടു, ആദ്യം ഞാൻ കാണേണ്ടത് എന്താണ്, ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് എ എൻ ഓൾ റേസ് ടു 1/n കാണണം. ഇവിടെ എ എന്ന് പറയുന്നത് 2 raised to 1/n² ആണ്. അത് സോ 2 raised to ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 2 raised to n² ഓൾ റേസ് ടു 1/n. ഇനി ആ പവേഴ്സ് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്ത് എനിക്ക് എന്താ കിട്ടുക, ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 2 raised to n² / n raised to 2/n. ഓക്കെ, ഈ 2 raised to n² എന്ന് പറയുന്നത് 2 raised to 1 ആണ്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 2 raised to 1, ദാറ്റ് ഈസ് 2 / ഈ എൻ റേസ് ടു 2/n ഞാൻ മാറ്റുകയാണ്. കാരണം എനിക്കിതിനെ 1/n ഫോർമാറ്റിലുള്ള ഒരു ഇക്വേഷൻ, 1/n ഫോർമാറ്റിലായിട്ടാണ് എനിക്കിതിന് വേണ്ടത്. കാരണം ഇവിടെ ലിമിറ്റ് കൊടുക്കുന്നത് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. കാരണം ഏതെങ്കിലും ഒരു ടേം സീറോ ആയി പോകണം. ഓക്കെ, അതിന് ഏറ്റവും സീറോ ആയി പോകാൻ നമ്മൾ എന്താ കൊടുക്കുക, 1/n ആണ് നമ്മൾ കൊടുക്കാറുള്ളത്. കാരണം 1/ ഇൻഫിനിറ്റി സീറോ ആയി പോകും. ആ ഫോർമാറ്റിൽ എനിക്ക് ഇവിടെ ഈ ഡിനോമിനേറ്റർ ആയിട്ടുള്ള എൻ റേസ് ടു 2/n എനിക്ക് മാറ്റണം. ഓക്കെ, അപ്പം അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്, എൻ റേസ് ടു 1/n എന്ന് എഴുതി പുറത്ത് പവർ 2 എന്നിട്ടു.
ഓക്കെ, ഇക്വേഷനിൽ മാറ്റം ഒന്നും വന്നിട്ടില്ല, പക്ഷേ എനിക്ക് പവറിൽ 1/n എന്ന് കിട്ടുകയും ചെയ്തു. ഇനി ആ ലിമിറ്റ് അപ്ലൈ ആണ്, ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n റേസ് ടു 1/n. 2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പിന്നുള്ളത് 1/n എന്തായി പോകും, 1/n ടെൻസ് ടു ഇൻഫിനിറ്റി ആയതുകൊണ്ട് 1/∞ ദാറ്റ് ഈസ് 0. എനിത്തിങ് റേസ് ടു 0 എന്താണ്, 1 ആണ്. അപ്പോൾ 1 സ്ക്വയർ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്നിന് ആദ്യം ഇൻഫിനിറ്റി കൊടുക്കേണ്ടത്, എന്നിനല്ല, കാരണം 1/n എന്നുള്ള ടേം ഉള്ളതുകൊണ്ട് അതിനായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, കാരണം ഇവിടെ n ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്, 1/n വരുന്നതുകൊണ്ട് അത് പെട്ടെന്ന് 0 പോകും. അപ്പോൾ ആദ്യം ഈ എന്നിനല്ല കൊടുക്കേണ്ടത്, 1/n വന്നതുകൊണ്ട് അതിനായിരിക്കും ആദ്യം ലിമിറ്റ് അപ്ലൈ ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക, അപ്പോൾ എന്താ വരിക, അപ്പോൾ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ 1/∞ ദാറ്റ് ഈസ് 0, സോ സംതിങ് റേസ് ടു 0 ദാറ്റ് ഈസ് 1 സ്ക്വയർ ദാറ്റ് ഈസ് 2. ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് കിട്ടി. നമ്മൾ പറഞ്ഞു ഈ കോൺസ്റ്റൻ്റ് ഗ്രേറ്റർ ദാൻ 1 ആണ്. നമ്മൾ റൂട്ട് ടെസ്റ്റ് വഴി പറഞ്ഞിരുന്നു ആ തന്നിരിക്കുന്ന കോൺസ്റ്റൻ്റ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്തായിരിക്കും തന്നിരിക്കുന്ന സീരീസ്, അതായത് തന്നിരിക്കുന്ന ഇൻഫൈനൈറ്റ് സീരീസ് എന്താണ്, ഡൈവേർജൻ്റ് ആണ്. ഓക്കെ,